ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയുടെ 15-ാമത്തെ ക്ലാസ്സിലാണ് നാം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലും യേശുക്രിസ്തുവിൻ്റെ മഹത്വം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ തുടർച്ചയായി ഇന്ന് 3-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്ത് ഐനൂനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്നു സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരെയണം, ഞാനോ കുറയേണം എന്നുത്തരം പറഞ്ഞു. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവുകൂടാതെയല്ലോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പുത്രൻ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചത്. ആ സംഭാഷണത്തിൽ വീണ്ടും ജനനം അഥവാ പുതുജനനം എന്ന അനുഗ്രഹീതമായ ഒരു പാഠം നിക്കോദിമോസിലൂടെ ലോകത്തെ പഠിപ്പിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് ആ പുതുജനനം പ്രാപിക്കുന്നതിനുള്ള വ്യവസ്ഥ. അതും ആ ഭാഗത്തൂടെ നാം കാണുകയുണ്ടായി. ക്രിസ്തു ക്രൂശിൽ ഉയർത്തപ്പെട്ടു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടു. ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് നോക്കുന്ന ആർക്കും വിശ്വാസത്താൽ ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പുതുജനനത്തിൻ്റെ അവകാശികളായിത്തീരാം. ഇവിടെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണമൊക്കെ കഴിഞ്ഞു. യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്തു സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും. അപ്പോൾ യേശു സ്നാനം കഴിപ്പിച്ചിട്ടില്ല, പക്ഷേ പരീശന്മാർ കേട്ടതെന്താണ്? യേശു സ്നാനം കഴിപ്പിക്കുന്നു എന്ന്. ഇതാണ് കർത്താവിൽ നിന്ന് അധികാരം പ്രാപിച്ച് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരിലൂടെയും കേൾക്കേണ്ടത്. ആ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കല്ല അവിടെ പ്രസക്തി, അവരുടെ പേരിന് അല്ല അവിടെ പ്രാധാന്യം ലഭിക്കേണ്ടത്. ക്രിസ്തുവിൽ നിന്നുള്ള നിയോഗം പ്രാപിച്ച് ചെയ്യുന്ന ശുശ്രൂഷകൾ, അത് നിർവഹിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുകയും ക്രിസ്തുവിൻ്റെ പേര് അവിടെ ഉയർത്തപ്പെടുകയും ചെയ്യണം. അതാണ് സാധിക്കേണ്ടത്. ഇവിടെ യേശു താൻ തന്നെ സ്നാനം കഴിപ്പിച്ചിട്ടില്ല, പക്ഷെ കേട്ടതെന്താണ്? യേശു സ്നാനം കഴിപ്പിക്കുന്നു എന്ന്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്ന ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുക, കർത്താവിനെ വിശ്വസിക്കുകയും ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഞാൻ വായിച്ച ഈ വേദഭാഗത്ത് യഹൂദ മതത്തിൻ്റെ ദയനീയമായ പരാജയത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മുഴുവനും അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ പ്രാരംഭ ഭാഗം നാം ചിന്തിച്ചല്ലോ. നിക്കോദിമോസ്
യഹൂദ മതത്തിലെ ഒരു പ്രമാണിയായിരുന്നു. പക്ഷേ താൻ ദൈവരാജ്യം അവകാശമാക്കുന്നത് എങ്ങനെ എന്ന് അറിഞ്ഞിരുന്നില്ല. അത് ക്രിസ്തു പഠിപ്പിച്ചപ്പോഴാണ് നിക്കോദിമോസിന് മനസ്സിലായത്. അതിനു മുൻപും യഹൂദമതത്തിൻ്റെ പരാജയത്തിൻ്റെ ചിത്രം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കണ്ടു, മുൻപോട്ടും അതുതന്നെയാണ് നാം കാണുന്നത്. എന്നാൽ അവിടെ ഒക്കെ ക്രിസ്തുവിലൂടെ ആ പരാജയങ്ങളെ അതിജീവിച്ച് യഹൂദ ജനത്തിനും രക്ഷയ്ക്കും വിടുതലിനുമുള്ള മാർഗം വെളിപ്പെടുന്നതാണ് ഈ സുവിശേഷ പുസ്തകത്തിൻ്റെ പേജുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെ നിലകളിലാണ് അവരുടെ പരാജയം, അവരുടെ ദയനീയത വെളിപ്പെടുന്നത്? ഒന്ന്, 25 വാക്യത്തിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദമുണ്ടായി. അപ്പോൾ ഇവർ തമ്മിലുള്ള വാദം ഏത് വിഷയത്തെക്കുറിച്ചാണ്? ശുദ്ധീകരണം. ഏത് ശുദ്ധീകരണമാണിത്? യോഹന്നാൻ്റെ സുവിശേഷം 2 നാം വായിക്കുന്നുണ്ട്, യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ചുള്ള 6 കൽപ്പാത്രങ്ങൾ കാനാവിലെ കല്യാണ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അതേത് ശുദ്ധീകരണമാണ്? ബാഹ്യ ശുദ്ധീകരണമാണ്. ഇവിടെയും ബാഹ്യമായ ശുദ്ധീകരണത്തെ ചൊല്ലിയുള്ള ഒരു വാദമാണ് നടക്കുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അല്ല, മതങ്ങൾ പഠിപ്പിക്കുന്നത് മുഴുവൻ ഇത് തന്നെയാണ്. ബാഹ്യമായ ശുദ്ധീകരണം എങ്ങനെ സാധിക്കും? ഉപരിപ്ലവമായ ഒരു മാറ്റം, പുറമെയുള്ള ഒരു മാറ്റം. എന്നാൽ അതല്ല ക്രിസ്തു പഠിപ്പിക്കുന്നത്. ഉള്ളിനു മാറ്റം വരിക എന്നുള്ളതാണ്, ഹൃദയത്തിന് വ്യത്യാസം വരിക എന്നുള്ളതാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് നമ്മുടെ ഹൃദയത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. പാപത്തിൽ നിന്നുള്ള ഒരു മോചനം, ഒരു ശുദ്ധീകരണം, അതാണ് ക്രിസ്തു പഠിപ്പിക്കുന്നതും ക്രിസ്തു നൽകുന്നതും. ക്രൂശിലെ മരണത്തിലൂടെ ആ രക്തച്ചൊരിച്ചിലൂടെയും മനുഷ്യവർഗത്തിന് സാധ്യമാകുന്നത് ആ ശുദ്ധീകരണമാണ്. ഇവിടെ യഹൂദൻ്റെ പരാജയം കേവലം ബാഹ്യമായ ശുദ്ധീകരണം, ആ വിഷയം സംബന്ധിച്ചുള്ള വാദവും തർക്കവും കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് അവർക്കുള്ളത്. 26 വാക്യത്തിലേക്ക് വരുമ്പോൾ അവനോട്, റബ്ബി, യോർദാനക്കര നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ആളുകൾ യോഹന്നാൻ സ്നാപകൻ്റെ അരിക്കൽ വന്നിച്ച് എന്താ പറയുന്നത്? നീ സാക്ഷീകരിച്ച ആ വ്യക്തി ഇപ്പോൾ സ്നാനം കഴിപ്പിക്കുന്നു, കൂടുതൽ ആളുകളും അവിടോട്ടാണ് ചെല്ലുന്നത് എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ അരികെ ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അത് ക്രിസ്തുവിനോടുള്ള അസൂയയാണ് അവിടെ വെളിപ്പെടുന്നത്. പരീശന്മാരെ സംബന്ധിച്ച്, ഈ യഹൂദന്മാരെ സംബന്ധിച്ച് ക്രിസ്തുവിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ക്രിസ്തുവിൻ്റെ പുറകെ ആളുകൾ പോകുന്നത് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ക്രിസ്തുവിനോടുള്ള ആ അസൂയ ഈ വാക്കുകളിലൂടെ വെളിപ്പെടുകയാണ്. അതുമാത്രമല്ല, 32 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. യോഹന്നാൻ സ്നാപകൻ പറയുക, സ്വർഗത്തിൽ നിന്ന് വന്നവൻ, അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യം, യേശുവിനെ ആരും അംഗീകരിക്കുന്നില്ല. ഇത് യഹൂദ മതത്തിൻ്റെ പരാജയത്തിൻ്റെ തെളിവുകളായി ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് കാണാം. കേവലം ബാഹ്യമായ ആചാരങ്ങളെ ചുറ്റിയുള്ള വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നടത്തുന്നു. ക്രിസ്തുവിനോട് അസൂയ പുലർത്തുന്ന മനോഭാവം, അതുപോലെ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെയും അംഗീകരിക്കാൻ കഴിയാതിരിക്കുക, യഹൂദൻ്റെ പരാജയത്തിൻ്റെ വ്യക്തമായ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നാം വായിച്ചിടത്ത് യേശു സ്നാനം കഴിപ്പിക്കുന്നു, ആ സമയത്ത് യോഹന്നാൻ മറ്റൊരു സ്ഥലത്ത് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാനും ശലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവിടെ യേശു ക്രിസ്തു സ്നാനം ചെയ്തില്ല, അല്ല സ്നാനപ്പെടുത്തിയില്ല ശിഷ്യന്മാരാ. യോഹന്നാനും സ്നാനം കഴിപ്പിക്കുന്നു. ഇതേതാണ് ഈ സ്നാനം? മാനസാന്തര സ്നാനമാണ്. എന്നാൽ പിന്നീട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവർ ഏൽക്കേണ്ട വിശ്വാസ സ്നാനത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്. താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോകണം, എൻ്റെ സാക്ഷിയാകണം, സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത് വിശ്വാസ സ്നാനം എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം.
കർത്താവ് നേരിട്ട് നൽകുന്ന രണ്ട് സ്നാനത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിട്ടുണ്ട്. അത് സുവിശേഷ പുസ്തകത്തിൽ മറ്റു ഭാഗങ്ങളിലൊക്കെ നാം വായിക്കുന്നുണ്ട്. ഒന്ന് ആത്മാവിലുള്ള സ്നാനവും രണ്ട് അഗ്നിയിലുള്ള സ്നാനവും, പരിശുദ്ധാത്മ സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും. ഇത് രണ്ടും ക്രിസ്തു തന്നെ നൽകുന്നതാണ്, ഒന്ന് വിശ്വാസികൾക്കുള്ളതും മറ്റത് അവിശ്വാസികൾക്കുള്ളതും. പരിശുദ്ധാത്മ സ്നാനം രക്ഷിക്കപ്പെടുമ്പോൾ പ്രാപിക്കുന്നതും അഗ്നിസ്നാനം നിത്യന്യായവിധിയിലേക്ക് പതിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം പെന്തക്കോസ്ത് നാളിൽ ചരിത്രത്തിൽ ഒരിക്കൽ നിർവഹിക്കപ്പെട്ട സംഭവമാണ്. എന്നാൽ ഇന്ന് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഭാഗമായി തീരുന്നു. ഈ രണ്ടും ക്രിസ്തു നൽകുന്നതാണ്. പക്ഷേ ഒരു വ്യക്തിക്ക് ഇതിലേതെങ്കിലും ഒന്നേ ഉള്ളൂ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മ സ്നാനം, വിശ്വസിക്കാത്തവർക്ക് അഗ്നിസ്നാനം. ഇതാണ് കർത്താവ് നൽകുന്ന സ്നാനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം താഴോട്ട് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ അരികിൽ ഇവർ ചെന്ന് പറയുമ്പോൾ യോഹന്നാൻ കൊടുക്കുന്ന മറുപടിയാണ് നമുക്കിതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ്റെ ജീവിത ലക്ഷ്യം തന്നെ എന്താണെന്ന് താൻ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, അവൻ വളരണം ഞാനോ കുറയണം. അപ്പോൾ യോഹന്നാൻ സ്നാപകനോട് ഈ ആളുകൾ ചെന്ന് ക്രിസ്തുവിൻ്റെ അരികിൽ കൂടുതൽ ആളുകൾ സ്നാനത്തിനായി ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകൻ അതിലുള്ള സന്തോഷം വെളിപ്പെടുത്തുകയാണ്. അതാണ് എനിക്ക് സന്തോഷം, അവൻ വളരണം ഞാനോ കുറയണം. ഇതിന് മുൻപ് 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? യോഹന്നാൻ സ്നാപകൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ തന്നെയാണ് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് താൻ ക്രിസ്തുവിൻ്റെ പുറകെ പോകുവാൻ പറഞ്ഞുവിടുന്നത്. യോഹന്നാൻ്റെ ജീവിത ലക്ഷ്യം തന്നെ, താൻ കുറഞ്ഞോട്ടെ, താൻ ഇല്ലാതായിക്കൊള്ളട്ടെ, അവൻ വളരണം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെയും ജീവിത ലക്ഷ്യം ഇതുതന്നെയായിരിക്കണം. സ്വന്തം പേരിന്, സ്വന്തം മഹത്വത്തിന്, സ്വന്തം പ്രശസ്തിക്ക്, സ്വന്തമായ നേട്ടങ്ങൾക്ക് അല്ല ക്രിസ്തുവിനെ സേവിക്കേണ്ടത്. നാം കുറയും തോറും അവൻ വളരുവാൻ ഇടയാകണം, അവൻ വളരും തോറും നാം കുറയുവാൻ ഇടയാകണം. എവിടെ സ്വയം ഉയരുന്നുവോ അവിടെ ദൈവനാമം മഹത്വപ്പെടുകയില്ല. സ്വയം ഇല്ലാതാകുമ്പോൾ, നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തപ്പെടും. ക്രിസ്തുവിൻ്റെ മഹത്വം അത് ലോകത്തിന് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ക്രിസ്തുവിശ്വാസികളായ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ഇവിടെ യോഹന്നാൻ ഈ മറുപടി അവർക്ക് കൊടുക്കുമ്പോൾ ക്രിസ്തുവും താനും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ ഈ വേദഭാഗത്ത് ഓർപ്പിക്കുന്നുണ്ട്. 1:27 യോഹന്നാൻ പറയുകയാണ്, അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. അപ്പോൾ യോഹന്നാൻ എന്നുള്ള നിലയിൽ താൻ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നാം യോഹന്നാനെ കുറിച്ച് വായിക്കുന്നുണ്ട്, ദൈവം അയച്ചിട്ട ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അപ്പം ദൈവം അവനെ അയച്ചു, സ്വർഗം അവനെ ചില ദൗത്യമേൽപ്പിച്ചു, ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചു. യോഹന്നാൻ പറയുക, സ്വർഗം ഏൽപ്പിച്ചതല്ലാതെ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? 35-ാം വാക്യത്തിൽ പറയുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പിതാവിനുള്ള സകലത്തിൻ്റെയും അധികാരിയാണ് ക്രിസ്തു. അപ്പം ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ അരികൽ ചെന്ന് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഈ യഹൂദന്മാരായ ആളുകൾ ശ്രമിച്ചപ്പോൾ യോഹന്നാൻ പറയുന്ന മറുപടിയാണ്, സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും ഏൽപ്പിച്ചാലല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ ഇതാ, പിതാവിനുള്ള സകലത്തിൻ്റെയും അധികാരിയായവൻ, അതാണ് ക്രിസ്തു. നാം വായിക്കുന്നുണ്ട് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 28-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്ന മറ്റൊരു കാര്യം വായിക്കുന്നു, ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. അവിടെ യോഹന്നാൻ എന്താ പറയുന്നത്? അവനാണ് ക്രിസ്തു, അവനാണ് മശിഹ, ഞാനോ കേവലം ദാസനാണ്. നാം ഇതിനു മുൻപ്
ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകന്റെ അരിക്കൽ യഹൂദന്മാരായ ആളുകൾ ചോദ്യം ചെയ്യാൻ വന്നു. നീ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നു, സ്നാനമൊക്കെ നടത്തുന്നു, നിനക്ക് എവിടുന്ന് കിട്ടിയ അധികാരം? നീ ആര്? നീ ക്രിസ്തുവാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ യോഹന്നാൻ പറയുന്നൊരു മറുപടി ഇതിനു മുമ്പ് നാം ചിന്തിച്ചതാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. അവനാണ് സാക്ഷാൽ വചനം, ഞാൻ കേവലം ശബ്ദമാണ്. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് മുൻപോട്ട് വരുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, ക്രിസ്തുവോ സാക്ഷാൽ വെളിച്ചം. അപ്പോൾ ഇവിടെയും നാം കാണുന്നു ക്രിസ്തു, അവനാണ് ക്രിസ്തു, ഞാനോ ക്രിസ്തുവിൻ്റെ ദാസൻ. ആ നിലയിൽ യോഹന്നാൻ ക്രിസ്തുവിനെയും തന്നെയും തമ്മിൽ താരതമ്യം ചെയ്ത് അവരുടെ മുൻപാകെ ക്രിസ്തുവിനെ ഉയർത്തുകയാണ്. 3-ാമത്, 29-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. അപ്പം ക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് അവൻ മണവാളനാണ്, മണവാട്ടിയുള്ളവനാണ്, ഞാനോ മണവാളൻ്റെ സ്നേഹിതൻ മാത്രമാണ്. അവിടെയും ക്രിസ്തുവിനെ ഉയർത്തുകയാണ്. ഈ മണവാളൻ മണവാട്ടി എന്നുള്ള സാദൃശ്യം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുവാൻ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു സാദൃശ്യമായി പുതിയ നിയമത്തിൻ്റെ തന്നെ മുൻപോട്ടുള്ള പേജുകളിൽ ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന നിരവധി സാദൃശ്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്തു എന്ന മണവാളനും സഭ മണവാട്ടിയും. ഇവിടെ മണവാട്ടിയുള്ളവൻ മണവാളൻ, അവൻ മണവാളനാണ്, ഞാനോ കേവലം മണവാളൻ്റെ സ്നേഹിതൻ. സ്നേഹിതൻ എന്നുള്ള നിലയിൽ മണവാളൻ്റെ ഉയർച്ചയിൽ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതാണ് യോഹന്നാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി. അടുത്ത് യോഹന്നാൻ പറയുന്നത് 30-ാമത്തെ വാക്യത്തിലാണ്, ഈ പറയുന്നതിൻ്റെ എല്ലാം ആകത്തുക അവൻ വളരണം, ഞാനോ കുറയണം. മുൻപോട്ട് വരുമ്പോഴും യോഹന്നാൻ ഇല്ലാതാകുന്ന ചരിത്രമല്ലയോ നാം വായിക്കുന്നത്. സത്യത്തിനു വേണ്ടി, ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ജീവൻ വരെയും കൊടുക്കുവാൻ തയ്യാറാകുന്ന യോഹന്നാൻ സ്നാപകനെയല്ലയോ നമുക്ക് തിരുവെഴുത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു വളരണം, ഞാൻ കുറയണം, അതായിരുന്നു തൻ്റെ ജീവിത ലക്ഷ്യം. 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവുകൂടാതെയല്ലോ കൊടുക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്, ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ആത്മാവിനെ തരുന്നു. എന്നാൽ ക്രിസ്തുവിൽ ദൈവാത്മാവ് അളവുകൂടാതെ എന്ന നിലയിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിനോട് ബന്ധപ്പെട്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു, ആത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു, ആത്മാവിനാൽ നടത്തപ്പെട്ടവനായിരുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പൂർണ്ണ നിലയിൽ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് താൻ മനുഷ്യവേഷത്തിൽ ഇവിടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതായും താൻ അനുഭവിച്ചിരുന്നതായും തിരുവെഴുത്തിലൂടെ നാം വായിക്കുന്നുണ്ട്. 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. യോഹന്നാൻ പറയുന്നത് ഞാൻ കേവലം ഒരു ദാസൻ മാത്രമാണ്, ഞാൻ മണവാളൻ്റെ സ്നേഹിതൻ മാത്രമാണ്, അവനോ അവനാണ് സകലത്തിൻ്റെയും അധികാരിയായ പുത്രൻ. ഈ നിലയിൽ 7 താരതമ്യ പ്രയോഗങ്ങളിലൂടെ യോഹന്നാൻ അവൻ വളരണം, അവൻ്റെ അരികിൽ ആളുകൾ പോകുന്നുവെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു നല്ല ചിത്രമാണ് യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകളിലൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ്റെ അരിക്കൽ വന്ന് ഇവർ പറയുമ്പോൾ, നീ സാക്ഷീകരിച്ച അവൻ്റെ അരികിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായി ഒന്നുകിൽ യോഹന്നാന് ക്രിസ്തുവിനോട് അസൂയ തോന്നണം. പക്ഷെ നാം കണ്ടു തൻ്റെ കൂടെയുള്ളവരെ കൂടെ പറഞ്ഞുവിടുകയാണ്, അവൻ വളരണമെന്നുള്ളതാണ് ലക്ഷ്യം. ഇനി മറ്റൊരു നിലയിൽ, എൻ്റെ ശുശ്രൂഷ പ്രയോജനപ്പെടുന്നു, ആളുകളൊക്കെ എൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പുറകെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇനിയും ഞാൻ ഇനിയും പ്രവർത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ലേ, കാര്യം ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായല്ലോ എന്ന് കരുതി തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചില്ല. ക്രിസ്തു ശിഷ്യന്മാരെയും കൂട്ടി അവിടെ സ്നാനം നിർവഹിക്കുമ്പോഴും മറ്റൊരു സ്ഥലത്ത് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് അന്ത്യത്തോളം നിർവഹിക്കുന്ന ഒരു യോഹന്നാൻ സ്നാപകനെയാണ്
നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തോ അത് മുഴുവൻ നാം നിവർത്തിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ എന്തൊക്കെ എന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൻ്റെ അവസാനം വരെ വിശ്വസ്തതയോടെ നിർവഹിക്കുവാനുള്ള ചുമതലയും കടപ്പാടും ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. ഇവിടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ അവരോട് പറയുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാ എന്ന് ആ ആശയം അവരുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നുണ്ട്. 27-ാം വാക്യം, അതിന് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യൻ ഒന്നും ലഭിക്കാൻ കഴിയയില്ല, ഞാൻ ക്രിസ്തുവല്ല അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. ഇപ്പം യോഹന്നാൻ പറയുകയാണ്, ഇപ്പം നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷ്യമാണ്. എന്തേ? ഞാൻ അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന്. യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിന് മുമ്പ് അയക്കപ്പെട്ടവനായി വന്നതാ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ. ആ നിലയിൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. ഇപ്പോൾ പറയുകയാണ്, അതിനിപ്പോൾ നിങ്ങൾ തന്നെ സാക്ഷികളാണ് എന്ന് പറഞ്ഞാൽ അവനെ സാക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്നുള്ളതിൽ, അതിനുവേണ്ടി അയക്കപ്പെട്ടവനാണെന്നുള്ളതിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ സാക്ഷ്യം പറയുകയല്ലേ. എൻ്റെ ആ വാക്കുകൾ പ്രയോജനപ്പെട്ടു, എൻ്റെ ശുശ്രൂഷകൾക്ക് പ്രയോജനമുണ്ടായി, അത് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിൽ സന്തോഷിക്കുന്ന യോഹന്നാൻ സ്നാപകനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 31-ാം വാക്യത്തിൽ, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികമാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്ന് വിശേഷിപ്പിക്കുന്നു, തന്നെയോ ഭൗമികനെന്നും ഇവിടെ വിശേഷിപ്പിക്കുക. നാം ഈ അധ്യായത്തിൽ തന്നെ നിക്കോദിമോസ് കർത്താവിൻ്റെ അരികിൽ ചെന്ന് കർത്താവിനോട് പറയുന്ന ആ വാക്കുകൾ നേരത്തെ ചിന്തിച്ചതാണ്. നീ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ നിനക്ക് കഴിയത്തില്ല. ഇതിനു മുമ്പ് യോഹന്നാൻ സ്നാപകന് പറഞ്ഞ സാക്ഷ്യത്തോടൊപ്പം നിക്കോദിമോസിൻ്റെ സാക്ഷ്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്ന് സമ്മതിക്കുകയാണ്. കർത്താവിൻ്റെ വാക്കുകളിലും ഈ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രൻ. അപ്പോൾ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ എന്നുള്ള സാക്ഷ്യവും. ഈ നിലയിൽ കർത്താവിനെ ഉയർത്തി അവൻ വളരണമെന്നുള്ള ലക്ഷ്യം യോഹന്നാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു, അതിന് ഞാൻ കുറയാനും തയ്യാറാണ്, അവൻ്റെ ഉയർച്ചയിലാണ് എനിക്ക് സന്തോഷം. ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? 36-ാം വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഒരു വശത്ത് നിത്യജീവൻ, ഒരു വശത്ത് നിത്യ ന്യായവിധി. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പുത്രനിൽ വിശ്വസിക്കുന്നു ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അതൊന്നുകൂടെ ആവർത്തിച്ചോർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ, അവനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിത്യന്യായവിധി, ദൈവക്രോധം അവരുടെ മേൽ. കർത്താവിനെ നമുക്ക് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അവനെ ഉയർത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.